പാരകനീത രൂഹാവന്ദതി ആവാസം ചെയ്യട്ടിവനിൽ ആത്മശരീര കരയല്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നും നീക്കും തന്നെ ആമീൻ. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവരിലേക്കും സമൃദ്ധമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ബോധ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് യെരുശലേം വിട്ടു പോകാതെ യെരുശലേമിൻ്റെ ആ സാന്നിധ്യത്തിൽ, അതായത് കർത്താവിൻ്റെ പീഡാനുഭവവും ചോരയും വീണ ആ മണ്ണിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, സ്വർഗാരോഹണം നടന്ന ആ സാന്നിധ്യത്തിൽ നിന്നും വിട്ടുമാറാതെ ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ളിലെ യെരുശലേം ക്രമീകരിക്കത്തക്കവണ്ണം ഇടിഞ്ഞു വീണ മതിലുകളെല്ലാം പണിഞ്ഞെടുത്ത് യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ, അപ്പോൾ നീ ഹോമയാഗങ്ങളിലും ഹനനയാഗങ്ങളിലും പ്രസാദിക്കുമെന്ന് ദാവീദ് പറഞ്ഞ സങ്കീർത്തനമെല്ലാം ഓർത്തുകൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പഴയ നിയമകാലത്തുണ്ടായ, പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ദൈവമനുഷ്യരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനെ ധ്യാനിച്ച് അതുപോലെ നമ്മുടെ ഉള്ളിലും പുതിയ നിയമത്തിൻ്റെ അതിലും ശ്രേഷ്ഠമായ ആത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് കാതോർത്ത് കാത്തിരിക്കാം. അതിശ്രദ്ധയോടെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിരുന്നതുപോലെ നമുക്കും ശ്രദ്ധയോടെ ഈ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച് ധ്യാനിക്കുവാൻ പോകുന്ന വ്യക്തിത്വം ദാവീദാണ്. ഈ ഓരോ വ്യക്തിത്വങ്ങളെ പഠിക്കുന്നതിൻ്റെ കാര്യം, ആ വ്യക്തികളിൽ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ പരിവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലും, എന്നാൽ അതിനേക്കാൾ ഉപരിയായി തന്നെ, കാരണം നമ്മൾ പഠിക്കുന്നത് പഴയ നിയമത്തിലെ വ്യക്തിത്വങ്ങളെയാണ്, പഴയ നിയമത്തിലെ യഹോവയുടെ ആത്മാവ് പോലെ അല്ല പുതിയ നിയമത്തിൻ്റെ ആത്മാവ്. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് വന്നു പോകുന്ന ഒരു ആത്മാവായിരുന്നു. അതായത് ആത്മാവ് വരും, ഒരു ദൗത്യം നിർവഹിക്കും, ആത്മാവ് തിരിച്ചു പോകും. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു ശ്രേഷ്ഠമായ കാര്യമുണ്ട്. ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരും, അവൻ നിങ്ങളോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിന്. എപ്പോഴും കൂടെയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. അവൻ സഹായകനാണ്. പാറക്കലീത്ത എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം കൂടെ ഇരിക്കുന്നവൻ എന്നാണ്. എന്തിനും ഏതിനും നമ്മളെ സഹായിക്കുവാൻ താല്പര്യത്തോടുകൂടി നമ്മളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പൗരസ്ത്യ ആരാധനയിൽ ദാവീദിനെ മറന്നുള്ള ഒരു ആരാധനാക്രമമില്ല. ഏത് യാമപ്രാർത്ഥനയുടെയും ഏത് പ്രധാന ശുശ്രൂഷയുടെയും ആദ്യം ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവമേ നിന്റെ കൃപ പോലെ എൻ്റെ മേൽ കരുണ ചെയ്യണമേ എന്നുള്ള സങ്കീർത്തനം. ഈ 51 സങ്കീർത്തനം അനുതാപത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രാർത്ഥനയാണ്. ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി നമ്മൾ നിന്നില്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ആവാസം ആ ശുശ്രൂഷയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ ദാവീദിൻ്റെ 51 സങ്കീർത്തനം എല്ലാ ശുശ്രൂഷകൾക്കും മുമ്പായി പിതാക്കന്മാർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 132 സങ്കീർത്തനം 9 വാക്യമാണ്. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷക്തൻ്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ഇത് പറയുവാൻ കാരണം, വേദപുസ്തകത്തിൽ ദാവീദിൻ്റെ ജീവചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിനെ പോലെ ദൈവത്തെ ഇത്ര അഗാധമായി സ്നേഹിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ തന്നെ തിരിച്ചു, ദൈവം ദാവീദിനെ പ്രാണസ്നേഹിതനെ പോലെ തന്നെ സ്നേഹിച്ചു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ചെറുപ്പകാലത്ത് തന്നെ ശമുവേലിനാൽ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കൊച്ചു ബാലനായിരുന്നു ദാവീദ്. ഏകദേശം 12
15 വയസ്സ് പ്രായം വരുന്ന സമയത്താണ് ശമുവേൽ കൊമ്പിൽ തൈലവുമേറ്റ് ഇശായിയുടെ മകനായ ഇളയ മകനായ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, തനിക്ക് അഭിഷേകം ലഭിച്ചുവെങ്കിലും താൻ രാജാവായി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് തൻ്റെ 30-ാമത്തെ വയസ്സിലാണ്. അത് 2 ശമുവേൽ 2:4 പ്രതിപാദിക്കുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു, അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഒരു സിംഹാസനത്തിന്മേൽ ആരൂഢനായി രാജാവായിട്ട് ഇരിക്കുന്നത് അത്രയും വർഷത്തിന് ശേഷമാണ്. ഈ വർഷക്കാലം ദാവീദ് എവിടെയായിരുന്നു? രാജാവാണ്, അഭിഷേകം ചെയ്യപ്പെട്ടു, ദൈവാത്മാവിനാൽ അവൻ നയിക്കപ്പെട്ടു, നടത്തപ്പെട്ടു. പക്ഷേ ഈ കാലമത്രയും ശൗലിൻ്റെ ഉപദ്രവങ്ങളുടെ സഹനത്തിന് മധ്യേ അവൻ തൻ്റെ ജീവിതകാലം നയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഏകദേശം 15-ോ 18-ോ വർഷക്കാലം ഈ സഹനത്തിൻ്റെ പാതയിലായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് സഹനം ഏറ്റെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപ. ഇത് നമ്മളുടെ മഹത്തീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. സഹനം വരുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് സങ്കീർത്തനം എഴുതത്തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ വ്യാപരിക്കുന്നുണ്ടോ? ദാവീദിൻ്റെ സഹനങ്ങളിൽ ദാവീദ് ഏറ്റവും കൂടുതൽ അതിനെ മുതലാക്കിയത് സങ്കീർത്തനങ്ങൾ എഴുതിയാണ്. ദാവീദ് സങ്കീർത്തനം എഴുതിയ പോലെ ആരും എഴുതിയിട്ടുണ്ടാവില്ല. നമ്മുടെ വേദപുസ്തകത്തിലുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അതിൽ ഭൂരിഭാഗവും ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. എന്തുകൊണ്ട് ദാവീദിന് ആ സങ്കീർത്തനം എഴുതുവാൻ പ്രേരണയുണ്ടായി എന്നുള്ള കാര്യം ചിന്തിച്ചാൽ ഈ സഹനങ്ങളാണ് ദാവീദിനെ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചത്. ഒരുപാട് ജഡീക വികാരങ്ങളും ജഡീക പാപങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ് ദാവീദ്. എന്നിട്ടും ദൈവം തൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ദാവീദിലുള്ള ആത്മവ്യാപാരത്തിൻ്റെ അംശം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ആ ആത്മവ്യാപാരത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, ദാവീദ് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിലും ദാവീദിന് പുതിയ നിയമ മനസ്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വ്യത്യാസം വളരെ അന്തരമുള്ളതാണ്. പഴയ നിയമത്തിലെ ആളുകളുടെ ഒരു ചേതോ വികാര രീതിയല്ല കർത്താവ് പഠിപ്പിച്ചു തന്നത്. നിയമത്തെ അനുശാസിക്കുന്ന, അനുഷ്ഠിക്കുന്ന, നിയമം മാത്രം ശ്രദ്ധിച്ച് നിയമത്തിലൂടെ മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ആത്മവ്യാപാരത്തെയും കണ്ടിരുന്ന ഒരവസ്ഥ പോലെയല്ല പുതിയ നിയമത്തിൽ കർത്താവ് തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ദാവീദിൽ ഈ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവേശം ശക്തമായി കാണാമായിരുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിപ്രകാരമാണ്: 1, ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള മനസ്സ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നാണ് അവരുടെ രീതി. കർത്താവ് അത് പുതിയ നിയമത്തിൽ വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരിച്ച് ചെയ്ത ആളോട് ചെയ്ത് തീർക്കുക, അവിടെ അതിൻ്റെ പരിഹാരം നടന്നു കഴിഞ്ഞു. കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പുതിയ നിയമ മനസ്സ് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ ന്യായവിധിക്ക് യോഗ്യനാകേണ്ടി വരും. ഒരു കർണത്തടിച്ചാൽ മറുകർണത്ത് തിരിച്ചടിക്കണം എന്നുള്ളതാണ് പഴയ നിയമം. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, ഒരു കർണത്ത് ഒരുത്തൻ അടിച്ചാൽ അത് ക്ഷമിച്ചു കൊടുക്കുക മാത്രമല്ല, അപ്പുറത്തെ കർണം കൂടെ കാണിച്ചു കൊടുക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നിൻ്റെ കൂടെ ഒരു നാഴിക നടക്കുവാൻ ഒരുത്തൻ ആഗ്രഹിച്ചാൽ അവൻ്റെ കൂടെ 2 നാഴിക നടക്കണം. ഒരു നാഴിക നടക്കുവാൻ ഒരുത്തൻ വിളിച്ചാൽ നമ്മൾ കൂടി വന്നാൽ 1 നാഴിക മാക്സിമം പോയേക്കും. കർത്താവ് അതിനപ്പുറമാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കണമെങ്കിൽ മനുഷ്യനെ കൊണ്ടത് സാധ്യമാവില്ല. പഴയ നിയമത്തിനേക്കാളിൽ പ്രയാസമാണ്. അതിനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കാം. ഈ സഹായകനില്ലാതെ പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതം സാധ്യമാകുകയില്ല.
സാധ്യമാകുകയില്ല എന്ന് മാത്രമല്ല, അത് വളരെയധികം മുഷിപ്പുളവാക്കുന്ന ഒരു ജീവിതശൈലിയായിരിക്കും. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നിങ്ങൾ ജീവിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിയമത്തിൻ്റെ കുടുക്കിൽ പെട്ടുപോകും. ഒരു കാലത്തും അത് നിർവഹിക്കുവാൻ സാധ്യമല്ല. കാരണം ഇത് ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ പ്രേരണയാൽ നയിക്കേണ്ട ഒരു ജീവിതമാണ്. പുറത്തുനിന്നുള്ള നിയമങ്ങളല്ല. പുറത്ത് നിയമങ്ങളുണ്ട്, പക്ഷേ ആ നിയമങ്ങൾ പാലിക്കുവാൻ ഉള്ളിൽ നിന്ന് അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയില്ലെങ്കിൽ ഈ നിയമങ്ങളുടെ നൂലാമാലകളിൽ പെട്ട് ക്രിസ്തീയ ജീവിതം അരോചകമാകും. ദാവീദിന് ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നിയമങ്ങളിലൊന്നാണ്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ നിമിത്തം നിങ്ങളുടെ നേരെ സകല ദുർവചനങ്ങളെയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇത് ഏറ്റെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ദാവീദിന് ഈ ഒരു ആത്മപ്രേരണയുണ്ടായിരുന്നു. അതായത് ദാവീദിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ് ശൗൽ. ഈ 12 വയസ്സ് മുതൽ ശൗലിൻ്റെ കൂടെ ദാവീദ് കൂടി. ശൗലിന് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ തൻ്റെ കിന്നരം വായിച്ച് ശൗലിനെ തൃപ്തിപ്പെടുത്തുന്ന ആളായിരുന്നു. എന്നാൽ ദാവീദ് ഗോല്യാത്തിനെ തോൽപ്പിച്ച് ഫെലിസ്തീനെ കീഴടക്കിയതിന് ശേഷം മുതൽ അസൂയയുടെ വിത്ത് വളർന്ന് ദാവീദിനെ ഒരു ശത്രുവായി കാണത്തക്കോണം ശൗലിൻ്റെ ഹൃദയം അധപതിച്ചുപോയി. എന്നാൽ അവിടെയും തൻ്റെ യജമാനനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കൃപ അവനുണ്ടായിരുന്നു. ശൗലിൻ്റെ മുമ്പിൽ നിന്ന് അവൻ ഓടി ഒളിച്ച് ഗർത്തങ്ങളിലും ഗുഹകളിലുമൊക്കെ പോയി രാപാർക്കുമ്പോൾ ദാവീദിന് ശൗലിനെ കൊന്നുകളയുവാനുള്ള പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. പാറക്കെട്ടുകളുടെ ഇടയിൽ വെച്ച്, മലകളുടെ ഇടയിൽ വെച്ച് പല സമയത്തും ശൗലിനെ കൊന്നുകളയുവാനുള്ള അവസരങ്ങൾ ദാവീദിന് കിട്ടിയപ്പോഴും യഹോവയുടെ അഭിഷേകത്തിൻ്റെ മേൽ ഞാൻ കൈവയ്ക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം ദാവീദിനുണ്ടായിരുന്നു. കാരണം ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ദൈവാത്മാവ് യഹോവയുടെ അഭിഷിക്തൻ ആയിരിക്കുന്നതിനാൽ അവൻ്റെ മേൽ ഉണ്ടായിരുന്നുവെന്ന് ദാവീദ് വിശ്വസിച്ചിരുന്നു. തന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, തൻ്റെ ശത്രുവാണിപ്പോൾ. ഈ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് പുതിയ നിയമ മനസ്സാണ്. എങ്ങനെയാണ് നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ സാധിക്കുക? FS 2:10 പൗലോസ്ലിയ പഠിപ്പിച്ചിരുന്ന ഒരു മർമ്മമുണ്ട്. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നോ അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നമേ ഒരുക്കിയിരിക്കുന്നുവെന്നാണ്. അതായത് നമുക്ക് ഒരാളോട് ശത്രുതയോ വൈരാഗ്യമോ തോന്നുവാണെങ്കിൽ ഈ വചനം നമ്മളോട് സംസാരിക്കേണ്ട ഇപ്രകാരമാണ്: ഈ ആളെക്കൊണ്ട് ഏതെങ്കിലും ഒരു സൽപ്രവൃത്തി നമുക്ക് ചെയ്യേണ്ടതിന് ദൈവം മുന്നമേ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരുക്കിയിട്ടുള്ളത് മുന്നമേ കണ്ടാലേ നമുക്ക് അയാളെ സ്നേഹിക്കുവാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചെയ്യുന്ന, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നോട് ശത്രുതയാണെങ്കിൽ ആ ശത്രുതയെ മാറ്റാൻ അവൻ ഭാവിയിൽ നമുക്ക് ചെയ്യുവാൻ ഇരിക്കുന്ന നന്മയെ മുന്നമേ കാണുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ദാവീദിന് ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ശൗലിനെ അവൻ സ്നേഹിച്ചു. ശൗലിനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ശൗൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ശൗലിനെ കൊന്ന വാർത്ത ദാവീദിനോട് അറിയിക്കാൻ വന്നവനെ പോലും ദാവീദ് വെറുതെ വിട്ടില്ല. കാരണം യഹോവയുടെ അഭിഷേകത്തിനെയാണ് കൈവച്ചത്. എന്തിനേറെ പറയുന്നു, ശൗലിൻ്റെ പടനായകനായിരുന്ന അബ്നേർ കൊല്ലപ്പെട്ടപ്പോഴും ദാവീദ് വ്യസനിച്ചു. കൂടെയുള്ള യോവാബ്, അബീശായി മുതലായവരെല്ലാവരും ദാവീദിനോട് പറഞ്ഞു, നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? നിന്റെ ശത്രുവായ അബ്നേറിനെയാണ് ഞാൻ കൊന്നിരിക്കുന്നത്, യോവാബ് പറഞ്ഞതാണ്. കാരണം യോവാബിൻ്റെ സഹോദരനായ അസഹേലിനെ അബ്നേർ കൊന്നിരുന്നു. അതിനുശേഷം ദാവീദിനെ കാണുവാൻ വന്ന അബ്നേറിനെ യോവാബ് പിന്നീട് കൊല്ലുകയായിരുന്നു. അതിനെ പ്രതിയും ദാവീദ് ദുഃഖിച്ചു. ശത്രുക്കൾക്ക് പോലും ഒരു പ്രയാസം വരുമ്പോൾ ദുഃഖിക്കുന്ന മനസ്സ്. അതുപോലെ തന്നെ ദാവീദിൻ്റെ മകൻ അബ്ശാലേം ദാവീദ് രാജാവായിട്ട് വാഴുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയി സ്വയമായി രാജാവാക്കിയിട്ട് തൻ്റെ അപ്പനെ കൊല്ലുവാൻ അത്യധികമായി ആഗ്രഹിച്ചിരുന്ന മകനായിരുന്നു അബ്ശാലേം. അബ്ശാലേമും കൊല്ലപ്പെട്ടപ്പോൾ ദാവീദ് അതികഠിനമായി ദുഃഖിക്കുകയാണ്. അത് പിന്നെ മകനായതുകൊണ്ട് ദുഃഖമുണ്ടായി എന്ന് പറയാം. പക്ഷേ മറ്റ് പല സാഹചര്യങ്ങളിലും ദാവീദ് തൻ്റെ ശത്രുക്കൾക്ക് ഒരു ദോഷം സംഭവിക്കുമ്പോൾ
അതിയായി ദുഃഖിക്കുന്നതും വ്യസനിക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. ശത്രുക്കളോടുള്ള തൻ്റെ മനോഭാവം പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ച മനസ്സാണ്. അതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണ് ഷിമി എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള ദാവീദിൻ്റെ സംഭാഷണം. 2 ശമൂവേൽ 16:5 മുതൽ ദാവീദ് രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിൽ ഗേരയുടെ മകൻ ഷിമി എന്നുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. ദാവീദിനെ ശപിക്കുകയാണ്, രാജാവാണ് എന്ന് ഓർക്കണം ദാവീദ്. അപ്പോൾ ദാവീദിൻ്റെ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ദാവീദ് ഇപ്രകാരം പറയുവാണ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. നോക്കിയേ ദാവീദിൻ്റെ ചിന്ത എങ്ങനെയാണ് പോയത്. കല്ലുവാരി എറിയുവാണ് ഒരുത്തൻ, ചീത്ത വിളിക്കുകയാണ്. ദാവീദ് ആ ചീത്ത വിളിയും തൻ്റെ മേൽ എറിയപ്പെട്ട കല്ലുമെല്ലാം സഹനത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ശിക്ഷയുടെ ഒരു ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് അത് യഹോവ തന്നതാണെങ്കിൽ ഞാൻ അവനോട് ഉത്തരം പറഞ്ഞുകൊള്ളാം, ഈ എറിയുന്നവനെ എന്തിനാണ് വെറുതെ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നത് എന്നുള്ളത് പുതിയ നിയമ മനസ്സാണ്. ശത്രുവിനെ സ്നേഹിക്കുകയാണ്, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് കർത്താവ് പഠിപ്പിച്ച മർമ്മമാണ്. പഴയ നിയമത്തിൽ ഇങ്ങനൊരു മർമ്മം ഇല്ല. ദാവീദിനെ അവിടെ വെച്ച് അപ്പോൾ തന്നെ അവനെ കൊന്നുകളയുവാൻ ഒരു ആജ്ഞ വെറുതെ വാ തുറന്ന് യോവാബിനോടൊന്ന് പറഞ്ഞാൽ മതി. ഈ സഹനം ദാവീദ് ഏറ്റെടുക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള മനസ്സ് കർത്താവ് പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത് നേരത്തെ തന്നെ ദൈവാത്മാവ് അവൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ദാവീദിൽ കാണുന്ന മറ്റൊരു ശ്രേഷ്ഠമായ സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്താൽ അവൻ അനുതപിക്കുമായിരുന്നു. നമുക്കറിയാം, തൻ്റെ പടനായകനായിരുന്ന ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ച് തന്ത്രപരമായി അവളെ വശത്താക്കി തൻ്റെ സ്വന്തം ഭാര്യയാക്കി, ഊരിയാവിനെ കൊന്നും കളഞ്ഞു. എന്നാൽ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് ഒരു ഉപമയും പറഞ്ഞു കൊടുത്ത് ആ തെറ്റ് ചെയ്തവൻ നീയാണ് എന്ന് ബോധ്യം വരുത്തിയപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ മുമ്പാകെ അനുതപിച്ചു. 2 ശമൂവേൽ 12:7 നാഥാൻ ദാവീദിനോട് പറയുന്നുണ്ട്, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ ദാവീദ് അനുതപിച്ചു എന്നാണ് പറയുന്നത്. ആ അനുതാപത്തിൻ്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. നാഥാൻ പറഞ്ഞു, നീ അനുതപിച്ചതുകൊണ്ട് നീ മരിക്കുകയില്ല, പക്ഷേ എന്തെല്ലാം പാപം ദാവീദ് ചെയ്തുവോ ആ പാപമെല്ലാം തൻ്റെ കുടുംബത്തിൽ വന്നു. ദാവീദ് തൻ്റെ പടനായകനായി ഊരിയാവിനെ ചതിച്ച് കൊല്ലിച്ചിട്ട് അവൻ്റെ ഭാര്യയെ വശത്താക്കി. ദാവീദിൻ്റെ മറ്റൊരു മകനായിരുന്ന അമ്നോൻ തൻ്റെ സഹോദരിയായ അബ്ശാലോമിൻ്റെ സ്വന്തം പെങ്ങളെ ചതിച്ച് തൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് അവളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അതിന് പ്രതികാരമായി അബ്ശാലോം തൻ്റെ സഹോദരനായ അമ്നോനെ കൊല്ലുന്നുമുണ്ട്. ദാവീദ് ചെയ്ത കുറ്റത്തിന് ദാവീദിന് തൻ്റെ കുടുംബത്തിൽ തന്നെ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം പ്രതികാരം സംഭവിക്കുകയാണ്. ഇത് പഴയ നിയമത്തിലെ ഒരു രീതിയാണ്. പഴയ നിയമത്തിലെ യഹോവ ഇടപെടുന്ന രീതി പ്രതികാരത്തിൻ്റെ ദൈവമായിട്ടാണ്. സങ്കീർത്തനങ്ങളിൽ പറയുന്നില്ലേ, പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ എഴുന്നേൽക്കണമേ. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് കൊണ്ടുവന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം ഇതല്ല പഠിപ്പിക്കുന്നത്. അത് പ്രതികാരത്തിൻ്റെ ദൈവമല്ല. നീ പാപം ചെയ്തിട്ടുണ്ടോ, നീ അനുദപിച്ചാൽ നിനക്ക് ശിക്ഷയില്ല. ശിക്ഷയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ശിക്ഷയില്ലാത്തത് കൊണ്ടല്ല, ഈ ശിക്ഷ എനിക്ക് വേണ്ടി ഒരുത്തൻ കാൽവറയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെയാണ് കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കേണ്ടത്. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ എന്തെല്ലാം പാപങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഒരു ദിവസം എത്രയോ വചനങ്ങൾ നമ്മൾ തെറ്റിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളെന്താണ് സുഭിക്ഷമായി സുഖമായി ജീവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരമായിട്ട് കാൽവറിയിൽ അവൻ അത് ഏറ്റെടുത്ത് നിന്നെ നീതീകരിച്ചിരിക്കുന്നു. റോമർ 5:1, വിശ്വാസത്താലുള്ള നീതീകരണം. പത്രോസ്ലിയ പഠിപ്പിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ ചുമലിൽ കയറ്റി കുരിശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. ആ സ്നേഹാന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകരുതെന്നാണ് പറയുന്നത്. യെരുശലേം വിട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ
ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പോകാതെ ഇരിക്കുന്നവൻ്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവും കർത്താവും തമ്മിൽ അത്രയ്ക്ക് അഭേദ്യമായ ബന്ധമാണ്. യേശു കാൽവറിയിൽ ഒഴുക്കിയത് രക്തവും വെള്ളവുമാണ്. ആ വെള്ളം പരിശുദ്ധാത്മാവാണ്. ദാഹിക്കുന്ന ഏവനും അതിൽ നിന്ന് കുടിക്കാം, ഏവനും. മാത്രമല്ല, അവൻ്റെ ഏത് തെറ്റും ക്ഷമിക്കപ്പെടുകയും പിന്നൊരു ശിക്ഷാവിധിയില്ല. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പഴയ നിയമകാലത്ത് ദൈവാത്മാവൊക്കെ ദൈവപുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. പുതിയ നിയമത്തിൽ ഇതാ ആ ശിക്ഷയെല്ലാം കാൽവറിയിൽ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. അവിടെയാണ് യേശുവിനോട് നമുക്ക് സ്നേഹം വർദ്ധിക്കേണ്ടത്. യേശുവിനോട് എത്രയും സ്നേഹം വർദ്ധിക്കുന്നുവോ അത്രയും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കും. അപ്പോൾ നമ്മൾ ഈ കാത്തിരിപ്പ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അതിനീ കഷ്ടാനുഭവത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ ചിന്തകളുമായിട്ടിരിക്കണം. യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? അവൻ ആരാണ്? ജീവിക്കുന്നവനായി നമ്മളോട് കൂടെ എപ്പോഴും നമ്മളെ സഹായിക്കുവാൻ കൂടെയിരിക്കുന്ന ദൈവം. ആവർത്തന പുസ്തകം 4:7 ഇപ്രകാരം പറയുന്നു, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമ്മോട് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ. കർത്താവിൻ്റെ സാമീപ്യം നമ്മൾ അങ്ങനെയാണ് അടുത്തറിയുന്നത്. ദാവീദ് ചെയ്ത മറ്റൊരു പാപമാണ് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുത്തത്. അത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് ദിനവൃത്താന്തത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ദാവീദ് ചെയ്തത് തെറ്റാണ്. അത് ഗാദ് പ്രവാചകൻ ദാവീദിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ തെറ്റിന് പരിഹാരമായിട്ട് എബുസായൻ്റെ കളത്തറയിൽ ദാവീദ് അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിച്ചുകൊണ്ട് അവനെ അവൻ്റെ തെറ്റിനെ ക്ഷമിക്കുകയാണ്. പക്ഷേ അവിടെയും ശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ട്. ദാവീദ് തന്നെ ഓപ്ഷൻ വയ്ക്കുന്നുണ്ട്, 3 ശിക്ഷകൾ. അതിലൊരു ശിക്ഷ ദൈവം ദാവീദിന് കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദാവീദ് ബലി അർപ്പിച്ച് തൻ്റെ തെറ്റിന് പരിഹാരം ഉണ്ടാക്കിയെങ്കിലും ശിക്ഷ എടുക്കേണ്ടി വന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ബലി അർപ്പിക്കുന്നത് നമ്മുടെ ബലിയായിട്ടല്ല, കർത്താവിൻ്റെ ബലിയോട് നമ്മൾ പങ്കാളികൾ ആകുകയാണ്. കർത്താവിൻ്റെ ആ ശ്രേഷ്ഠമായ അതുല്യമായ കാൽവറിയിലെ ബലിയിൽ എല്ലാമുണ്ട്. ആ ബലിയോട് നമ്മളങ്ങ് ചേരുവാണ്, അത്രേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രാർത്ഥന അർപ്പിച്ചാലും എത്ര വിശുദ്ധ കുർബാന ഇല്ലാലും അത് നമ്മൾ ചൊല്ലുന്ന കുർബാനയായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടല്ല, എല്ലാം യേശുവാണ് ചെയ്യുന്നത്. യേശു നമ്മുടെ ഉള്ളിലിരുന്നാണ് ചെയ്യുന്നത്. അവിടെയാണ് ക്രിസ്തീയ ജീവിതം ആനന്ദമാകുന്നത്. അല്ലാതെ വെളിയിൽ നിന്ന് ഒരു നിയമം നമ്മളെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കൂ ഇങ്ങനെ ജീവിക്കൂ എന്ന് നിർബന്ധിക്കുമ്പോൾ ഇത് അരോചകമായിട്ട് മാറും. എന്നാൽ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവെന്ന പവർ, ശക്തി നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ഇത് ആനന്ദമായിട്ട് മാറും. ഇത് കർത്താവിൻ്റെ ബലിയോട് ഞാൻ ചേരുവാണ്. അവനെല്ലാ പാപങ്ങളും ഏറ്റെടുത്തിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് റോമർ 8:1 പറയുന്ന പ്രകാരം ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെ പരിശുദ്ധാത്മാവിറങ്ങും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ദൈവസ്നേഹത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ നിലകൊള്ളാം. ദാവീദ് ദൈവത്തെ അത്യധികമായി സ്നേഹിച്ചിരുന്ന ഒരാളാണ്. എന്തോ ദാവീദിന് ദൈവത്തെയും ദൈവത്തിന് ദാവീദിനെയും വളരെ ഇഷ്ടമായിരുന്നു. 18:1 വായിക്കുമ്പോൾ കോരിത്തിരിക്കേണ്ടതാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദാവീദ് പറയാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ ഗോപുരവുമാകുന്നു, സ്തുതിനായ യഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ദാവീദിൻ്റെ ഒരു ഉള്ളിലെ ആത്മപ്രേരണയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നുവെങ്കിലും പുതിയ നിയമത്തിൻ്റെ മനസ്സൊരുക്കമുള്ളവനായിരുന്നു ഈ ദാവീദ്. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ അത്രയധികം സ്നേഹിച്ചിരുന്നത്. ഒരുപാട് ജഡീക പാപങ്ങൾക്ക് വശംവദനായിരുന്നു ദാവീദ്. പക്ഷേ അതൊന്നും ദൈവം കണക്കിടാഞ്ഞത് ദൈവത്തെ അതുപോലെ ദാവീദ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ അതുപോലെ സ്നേഹിച്ചാൽ നമ്മൾ
പഴയ നിയമത്തിലെ പോലല്ല, ഏത് പാപവും ക്ഷമിക്കപ്പെടുമെന്ന് മാത്രമല്ല അത് പിന്നെ ഓർക്കുകയുമില്ല. ഞാനത് പിന്നെ ഓർക്കുകയുമില്ല, വചനമുണ്ട്. യിർമ്യാവ് 15 അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, നിങ്ങൾ വീണ്ടും മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ എൻ്റെ മുമ്പാകെ നിൽക്കത്തക്കവണ്ണം യോഗ്യരാക്കി തീർക്കാം. പഴയതൊന്നും ഞാൻ ഇനി ഓർക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പിമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെയും ഉത്ഭവിച്ചിരിക്കുന്നു, അത് കർത്താവിൻ്റെ കാൽവറിയിലാണ്. യേശുവിൻ്റെ കാൽവറിയാകത്താൽ സർവ്വതും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പോലും കർത്താവ് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവശിക്ഷ നമ്മുടെ മേൽ വരാത്തത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നീതീകരണം കർത്താവിൻ്റെ കൃപയാൽ മാത്രം പ്രാപിച്ചിരിക്കുന്നതിനാൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 132:9 പറയുന്നത് പോലെ, നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ, നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ നീ തിരിച്ചു കളയരുതേ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പുതിയ നിയമ മനസ്സിൽ ജീവിച്ച പഴയ നിയമത്തിലെ ദാവീദിനെ പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കും. ശരീര കരയല്ല പാടേ നീക്കം ചെയ്യ.